തിരുവനന്തപുരം ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. മലയോര മേഖലയായ വിദുര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, ആര്യനാട് എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷമായി തുടരുന്നത്. അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി മഹേഷ് ജോൺ മാത്യു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, തെക്കൻ ജില്ലകളിൽ കനത്ത മഴയും മഴയുടേതായ നാശനഷ്ടങ്ങളും തുടരുകയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും സ്ഥിതി ഏറെ വഷളാണെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണ, തിരുവനന്തപുരം നഗരത്തിലും അതുപോലെ തന്നെ മലയോര ഗ്രാമീണ മേഖലകളിലും നിലവിൽ മഴ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷെ അപ്പോഴും ഈ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഓരോ മേഖലയിലും തുടരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലയോര ഗ്രാമീണ മേഖലകളിൽ തന്നെയാണ്. വിദുര, നെടുമങ്ങാട്, പാലോട്, ആറ്റിങ്ങൽ, ആര്യനാട് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ശക്തമായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടായത്. നിലവിൽ ഈ വെള്ളറട മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ, ഏകദേശം 30 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നലെ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുകയും ഉരുൾപൊട്ടലിന് സമാനമായ ഒരു അവസ്ഥയുമായിരുന്നു. ഇവിടെ നിന്ന് പല വീടുകളിൽ നിന്നും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ചങ്കീലി, കത്തിപ്പാറ മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്. നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായി. കൂടാതെ ആര്യനാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വീടുകളിൽ നിന്ന് നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവിടെയും പല വീടുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ അരുവിക്കര, നെയ്യാർ, പേപ്പാർ ഡാമുകളുടെ ഷട്ടറുകൾ നിലവിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപക്ഷെ ഇനിയും മഴ ഉച്ചയ്ക്ക് ശേഷം തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മലയോര ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് മഹേഷ് ജോൺ മാത്യു ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.